സിബി സത്യൻ. ഇപ്പോ ഇങ്ങനെ ഒരു സംഭവം തീർത്തും അപ്രതീക്ഷിതം എന്ന് പറയാൻ കഴിയില്ല. 2019 മുതൽ ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒന്ന് എന്നുള്ള നിലയിൽ ആണ് ഇതിനെ കണ്ടിരുന്നത്. പക്ഷേ ഏക്നാഥ് ഷിൻഡേക്ക് 20-ലധികം എം എൽ എ മാരെ, ബി ജെ പി പറയുന്നത് 35-ലധികം എം എൽ എ മാർ ഷിൻഡേക്കൊപ്പം ഉണ്ട് എന്നാണ്. അദ്ദേഹം താനെയിൽ നിന്നുള്ള ശിവസേനയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നേതാവ് തന്നെ സംബന്ധിച്ച്, പക്ഷേ ഉദ്ധവ് താക്കറയെ മറികടന്ന്, അല്ലെങ്കിൽ താക്കറെ കുടുംബത്തെ മറികടന്ന് 55 എം എൽ എ മാരിലെ 35-ൽ കൂടുതൽ ഷിൻഡേക്ക് ഒറ്റയ്ക്ക് സമാഹരിക്കാൻ കഴിയും എന്നുള്ളത് അതൊരു സാധ്യതയാണോ? അഭിലാഷ്, നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പം കൃത്യമായിട്ട് ഇപ്പം ഏകനാഥ് ഷിൻഡേയുടെ കൂടെ എത്ര എം എൽ എമാരുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും 18 മുതൽ 22 വരെ പേരുണ്ടാകണം എന്നാണ് ഏറെക്കുറെ ഒരു അനുമാനം. അതിനകത്ത് കുറച്ച് പേർ സ്വതന്ത്രരാണ് എന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്പർ ഗെയിം ഒരു കാരണവശാലും തൽക്കാലം ബി ജെ പിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിമത നീക്കത്തിനോ അനുകൂലമല്ല. കാരണം മഹാവികാസ് അഘാടി എന്ന് പറയുന്ന ഈ റൂളിംഗ് കൊയാലിഷന് ഏതാണ്ട് 169 പേരുടെ പിന്തുണയാണ് നിലവിലുള്ളത്. NDA പേരുടെ പിന്തുണയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് മധ്യപ്രദേശിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ നടന്നതുപോലെ വളരെ നിഷ്പ്രയാസം അട്ടിമറിക്കാവുന്ന ഒരു ഭരണമല്ല. പക്ഷേ സിബി നോക്കൂ, നമ്മള് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, MLC തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴൊക്കെ കണ്ട ഒരു പിക്ചർ ഉണ്ടല്ലോ. മഹാരാഷ്ട്രയിൽ ആരാണ് വോട്ട് ചെയ്യുമെന്ന് എങ്ങനെ പ്രെഡിക്ട് ചെയ്യാൻ കഴിയും? രാജ്യസഭയിൽ മാത്രമല്ല, MLC 5 സീറ്റിൽ 5 സ്ഥാനാർത്ഥിമാരെ നിർത്തി 5 BJP ജയിപ്പിച്ചു. അവരുടെ സംഖ്യ അനുസരിച്ച് 4 ജയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ, പക്ഷെ അവർ 5 ജയിച്ചു. കറക്റ്റ്, അത് വളരെ ശരിയാണ്. അതാണ് ഈ ഇന്നത്തെ ഈ നീക്കത്തിന് പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് പറയുന്നത്. അതായത് 2 ആഴ്ച മുമ്പ് നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പില് ശിവസേനയുടെ ജയിക്കാൻ കഴിയുമായിരുന്ന ഒരു സ്ഥാനാർത്ഥി മുന്നണിയിലുണ്ടായ ചില കോർഡിനേഷൻ പ്രശ്നങ്ങളെ തുടർന്ന് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കാരണം ഈ പറഞ്ഞ വോട്ടുകൾ സമാഹരിക്കുന്നതിനകത്ത് ഉണ്ടായ ചെറിയൊരു ആശയക്കുഴപ്പം പോലും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഇന്നലെ MLC സ്ഥാനത്തേക്ക്, അതും പ്രത്യേകിച്ച് മുൻ മന്ത്രിയും മുൻ മേയറും ഒക്കെ ആയിരുന്ന ചന്ദ്രകാന്ത് ഹണ്ടോരെ പരാജയപ്പെട്ടു. ഇപ്പൊ ഈ രണ്ടാമത്തെ പരാജയത്തോടെ BJPയുടെ ആത്മവിശ്വാസം, കാരണം കഴിഞ്ഞ 3 വർഷമായി ഫഡ്നാവിസ് ഈ ഭരണത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഏറെക്കുറെ ഒരു ഒരു നല്ല പരിസമാപ്തിയിലേക്ക് വേണമെങ്കിൽ അടുപ്പിക്കാമെന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ ഏകനാഥ് ഷിൻഡെയുടെ കേസ്, ഏകനാഥ് ഷിൻഡെക്ക് ഉദ്ധവ് താക്കറെയോടല്ല എതിർപ്പ്. കാരണം ഉദ്ധവ് താക്കറെ ഭരണത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ അതിനെ എതിർത്ത് ആദ്യം നാരായണൻ റാണെ പുറത്തു പോയിരുന്നു, മുൻ മുഖ്യമന്ത്രിയായ നാരായണൻ റാണെ. അതിനുശേഷം ബാലാസാഹിബ് താക്കറയുടെ സഹോദരപുത്രനായ രാജ് താക്കറെ പുറത്തുപോയി. അപ്പൊ ഈ രണ്ടുപേരും പുറത്തു പോകുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് ഉദ്ധവ് താക്കറെയുടെ കൂടെ ഉറച്ചു നിന്ന നേതാക്കന്മാരൊരാളാണ് ഏകനാഥ് ഷിൻഡെ. അദ്ദേഹം ഒരിക്കലും ഉദ്ധവ് താക്കറെയോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ ശിവസേനയിൽ ഒരു ചെറിയ ആഭ്യന്തര പ്രശ്നം ഉണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ആദിത്യ താക്കറെ, അതായത് ഉദ്ധവ് താക്കറെയുടെ പുത്രനും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ക്യാബിനറ്റ് മന്ത്രിയുമായ ആദിത്യ താക്കറേക്ക് നൽകുന്ന അമിത പ്രാധാന്യം. എല്ലാ കാര്യത്തിലും ഉദ്ധവ് താക്കറെ മകനുമായിട്ടാണ് കൺസൾട്ട് ചെയ്യുന്നത് എന്ന തരത്തിലുള്ളൊരു പരാതി ശിവസേനയുടെ പൊതുവെയുള്ള പ്രവർത്തകർക്കും അല്ലെങ്കിൽ ഉന്നത നേതാക്കന്മാർക്കും ഉണ്ട്. ഇത് രണ്ടാമത്തെ കേസ്, സഞ്ജയ് റാവത്ത് എന്ന് പറയുന്ന സാമ്നിയുടെ എഡിറ്റർ, അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാവികാസ് അഘാടി എന്ന് പറയുന്ന ഈ മഹാസഖ്യത്തിനെ രൂപമിട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആൾ. അപ്പൊ എല്ലാ സ്ട്രാറ്റജിക്കായ കാര്യങ്ങളിലും അന്തിമ വാക്കായിട്ട് ഇപ്പോൾ ഉദ്ധവ് താക്കറെയെ ആശ്രയിക്കുന്നത് സഞ്ജയ് റാവത്തിനെയാണ്. ഈ പറഞ്ഞ ഏകനാഥ് ഷിൻഡെ എന്ന് പറയുന്ന സാമാന്യം നല്ല ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. അദ്ദേഹം ശരിക്കും ഓർഗനൈസേഷൻ ലെവലില് ജനങ്ങളുമായിട്ട് ഇടപഴകി അവരുമായിട്ട് വളരെ അടുപ്പം വെച്ച് പുലർത്തുന്ന, താനെയിൽ മാത്രമല്ല മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിലും അത്യാവശ്യം സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ സ്വാധീനം കുറഞ്ഞു വരുന്നതായിട്ട് കുറച്ച് കാലമായി തോന്നലുണ്ട്, ഒന്ന്. രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ BJP ഈ പറഞ്ഞ അന്വേഷണ ഏജൻസികളെയൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു വലിയ സമ്മർദ്ദമുണ്ട്. ഈ സമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന എല്ലാവർക്കും കൃത്യമായ ബിസിനസ് താല്പര്യങ്ങൾ കൂടിയുണ്ട്. അതായത് അവരെല്ലാം കമ്പനികൾ നടത്തുകയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല. അപ്പൊ അവരുടെ ഇത്തരം താല്പര്യങ്ങളിലെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു ED അന്വേഷണവും അതല്ലെങ്കിൽ അതുപോലുള്ള അന്വേഷണ ഏജൻസികളെ ഇടപെടുത്തിച്ചുകൊണ്ട് അവരെ ഭയപ്പെടുത്തുന്ന സാഹചര്യം എന്തായാലും.